സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് വന്നു. സമീപത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, സൈലബത്തേ എന്റെ വിഷയം, ദംബി ദംബി ദംബി, എന്റെ പാപം നബിയെ, എന്റെ തെറ്റ് നബിയെ, എന്റെ തെറ്റ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. എനിക്ക് ദുനിയാവിൽ ഖൈറു തരണേ, ആഖിറത്തിലും ഖൈറു തരണേ, നരക ശിക്ഷ എനിക്ക് കാക്കണേ. ഇങ്ങനൊരു ദുആ അല്ലാഹ് പഠിപ്പിച്ചിട്ടില്ലേ സൈലബത്തെ? നീ ഇഖ്ലാസോടെ ആ ദുആ അങ്ങ് നടത്തിക്കോ. നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചോ, നബിയേ ദംബിയാലമു മിൻ ദാലിക, എന്റെ തെറ്റ് അതിലൊക്കെ വലുതാണ് നബിയേ. അല്ല അല്ല, കലാമുല്ലാഹി അഅ്ലമു, അല്ലാഹന്റെ കലാം അതിനേക്കാൾ വലുതാണ് സൈലബത്തെ. വീട്ടിലേക്ക് മടങ്ങിക്കോ. വീട്ടിലേക്ക് പോയ സൈലബത്തി അതാ രോഗം പിടിച്ചുപോയി. ഒരു ചെറിയ തെറ്റ് വന്നതിലുള്ള ഖേദമാണ്, മാനസികമായ ടെൻഷനാണ്. കിടക്കുകയാണ് രോഗം കുളിച്ച്. സൽമാൻ റളിയല്ലാഹുവിന്റെ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറിയിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സമീപത്തേക്ക് ചെന്നു. നേരെ ചെന്നിട്ട് സൈലബത്തിന്റെ തലയെടുത്ത് മടിയിലങ്ങ് വെച്ചപ്പോ സൈലബത്ത് മെല്ലെ തലയങ്ങ് വലിച്ചു കളച്ചു. എന്തിനാണ് സൈലബത്തെ നീ തലവലിച്ചത്? നബിയേ, എന്റെ തല അവിടുത്തെ മടിയിൽ വെക്കാൻ കൊള്ളൂല നബിയേ. തെറ്റുവന്ന തലയാണ് നബിയേ. സൈലബത്ത് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. എന്താണ് സൈലബത്തെ നിനക്ക് വിഷയമുള്ളത്? ഉറുമ്പിരിയും പോലെ തോന്നുന്നു നബിയേ. എന്താ നിനക്ക് വേണ്ടത്? മഗ്ഫിറത്തു റബ്ബീ, എന്റെ റബ്ബെനിക്കൊന്ന് മാപ്പ് തരലാണ് നബിയെ ആവശ്യം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദിച്ച് മടങ്ങിയാൽ അല്ലാഹു തആല മാപ്പ് കൊടുക്കുന്ന രാജാവല്ലേ? അതേ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ആശമറിയരുതെന്നല്ലേ റബ്ബ് പറഞ്ഞത്? ആശമറിയേണ്ട സൈലബത്തെ റബ്ബ് നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. അത് കേൾക്കുമ്പോഴേക്ക് അവിടെ മറിഞ്ഞു വീണങ്ങ് വഫാത്തായി പോയി സൈലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. കുളിപ്പിക്കാനും കഫം ചെയ്യാനും നിസ്കരിക്കാനും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഓ ചെറുപ്പക്കാരെ, ജീവിതത്തിൽ വല്ല അപാകതകളും വന്നു പോയോ? ഓ സഹോദരിമാരെ, വല്ല തെറ്റും ചെയ്തു പോയോ? മനസ്സ് ശുദ്ധിയാകണോ? ശരീരം ശുദ്ധിയാകണോ? ആരാണ് നമ്മുടെ കൂട്ടത്തിൽ മലക്കുകളുള്ളത്? ആരാണ് നമ്മുടെ കൂട്ടത്തിൽ അമ്പിയാക്കളുള്ളത്? ഏതെങ്കിലും ഒരു കാര്യം പറയാൻ അർഹത ഈ പാവപ്പെട്ടവരുണ്ടോ? എല്ലാവരിലും ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും വന്നുപോയവരായിരിക്കില്ലേ? നമ്മൾ ആരും തന്നെ വലിയവരെന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ. ആരും അല്ലാഹുവിനെ ധിക്കരിക്കണമെന്ന നിലക്ക് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. മറിച്ച് ദുർബല നിമിഷങ്ങളിൽ തെറ്റ് വന്നിട്ടുണ്ടാകാം. പിശാചി നമ്മളെ കൊണ്ടുപോയി വലയിൽ ചാടിച്ചിട്ടുണ്ടാകാം. അതിന് കൽബ് കൊണ്ടുള്ള ഖേദമല്ലേ ചികിത്സയുള്ളൂ? മഹാനായ സൈലബത്ത് റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബറിങ്ങിലേക്ക് കൊണ്ടുപോകുമ്പോ കാലിന്റെ വിരൽ കുത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടത്തം. സഹാബത്ത് മുഴുവനും കഴിഞ്ഞപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് റഅയ്നാക തംശി, ഓ നബിയേ തങ്ങൾ നടക്കുന്നത് ഞങ്ങൾ കണ്ടല്ലോ. കാലിന്റെ വിരലും വിരലിന്റെ തല കുത്തിയിട്ടല്ലേ നടന്നത്? എന്തേ നബിയേ? അപ്പോഴവിടുത്തെ മറുപടിയിലും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയ ചെറുപ്പക്കാരൻ ആ സൈലബത്തിന്റെ മയ്യത്ത് സംസ്കരണത്തിന് വേണ്ടി ഇറങ്ങി വന്ന മലക്കുകളുടെ വർദ്ധനവിനാൽ എന്റെ കാല് വെക്കാൻ ഇടം കിട്ടിയില്ല. ഓ സഹാബികളെ, മനസ്സിന്റെ ഉള്ളിൽ അങ്ങേറ്റത്തെ ഖേദത്തോടെ ആയിരക്കണക്കിന് യതീമുകളും അതുപോലെ മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും സാദാത്തുക്കളുമുള്ള